ചില ചില ഗോഗോ വിളികൾ നടത്തുന്നവരോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, ആ പിപ്പടി വിദ്യയൊന്നും ഇങ്ങോട്ട് വേണ്ട കേട്ടോ, അതൊന്നും ചെലവാകുന്ന കാര്യമല്ല. ഇവിടെ ഭൂമി പല ആവശ്യങ്ങൾക്കും എടുത്തിട്ടുണ്ടല്ലോ, അതിനെല്ലാം ഇതല്ലേ ചെയ്യുന്നത്. അവിടെ വീടുണ്ടെങ്കിൽ വീട് നിർമ്മിക്കാൻ കാശ് കൊടുക്കുന്നു, വിവിധ ഓപ്ഷനുകൾ അതിനുണ്ട്. ഒരു ഭാഗത്ത് ലൈഫിൽ വീട് കൊടുക്കാൻ തയ്യാറാവും, അതല്ലെങ്കിൽ ലൈഫിന്റെ ഭാഗമായുള്ള തുക കൊടുക്കാൻ തയ്യാറാവും, അതോടൊപ്പം വീടിനുള്ള സ്ഥലവും വീടും കൂടി നൽകുന്നില്ല നടപടികളിലേക്ക് നീങ്ങും. പുനർഗേഹം പദ്ധതിയിലെ 600,000 സ്ഥലമെടുക്കാനും 400,000 വീടിനും കൊടുക്കുന്നുണ്ട്. ഏത് ഓപ്ഷൻ വേണമെന്ന് ഈ വീട് നഷ്ടപ്പെടുന്ന ആളാണ് തീരുമാനിക്കുക. അതിന് അനുവദിക്കില്ല എന്ന ദുശ്ശാഢ്യത്തോടെയാണ് കോൺഗ്രസും ബി ജെ പിയും ഒരേ മനസ്സായി രംഗത്തേക്ക് വരുന്നത്. ഇത് നാട് തിരിച്ചറിയണം. ഇവിടെ സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയ താൽപര്യത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, നാടിന്റെ ഭാവിക്കാണ്, നാടിന്റെ വികസനത്തിനാണ്. ഇതുപോലുള്ള പദ്ധതികളിലൂടെയാണ് വികസനം യാഥാർത്ഥ്യമാവുക. എല്ലാ രാഷ്ട്രീയ അഭിപ്രായക്കാരും ഈ പദ്ധതിക്ക് അനുകൂലമാണ്. ഇവിടെ കോൺഗ്രസ് വിചാരിച്ചാൽ, യു ഡി എഫ് വിചാരിച്ചാൽ കുറച്ചാളുകളെ രംഗത്തിറക്കാൻ പറ്റൂ, ആർക്കും ഇതിനെ തള്ളിപ്പറയാനാവില്ല. പിന്നെ ഞങ്ങള് ഇത് അനുവദിക്കില്ല എന്ന ശാഠ്യത്തോടെ വന്നാൽ